അഹമ്മത്തുല്ലാം അസലൈക്കും വർഹമത്തല്ല മഷാ ഫിൽഫൽ മാലി ഫഹി വ സാറ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ എത്തിയത് സാറ അങ്ങനെ ഇഷാറയുടെയും മുസൈബിൻ്റെയും വാക്ക് കേൾക്കാതെ റോഡിലേക്ക് കളിക്കുവാൻ പോയി അല്ലെ അങ്ങനെ പോയ സമയത്ത് കൽബുൻ കൽബുൻ ഒരു പട്ടി വന്നു അസ്യാറ അങ്ങനെ അതിനെ കാർ ഇടിച്ചു അല്ലേ അപ്പൊ അതിന് ശേഷം നടന്ന സംഭവങ്ങളാണ് നമ്മൾ പാട്ടായി പഠിക്കുന്നത് ഓക്കെ أَرَأَيْتِ الْكَلْبَ الْمِسْكِينَ لَا يَفْهَمُ أَضْوَاءَ عِشَارًا لَا يَنْظُرُ يسرا وَيَمِينًا إيه؟ قال مسعب مسعب أنت أَرَأَيْتِ يَا سارة أَرَأَيْتِ نِي كَنْدُو الْكَلْبَ الْمِسْكِينَ هذه هو الكلب الكلب المسكين المسكين الفقير പാവപ്പെട്ട ആ പട്ടിയെ നീ കണ്ടോ അല്ലെ എന്തായിരിക്കാം അങ്ങനെ പറഞ്ഞത് പട്ടി ആസ്തു മുഹുറ അതിനെ കാറിടിക്കുകയാണ് അപ്പോൾ സാറ ഷുരി സാറ ആയി ഷുരൂർ എന്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ആയി എന്ത് അൽ ആൻ ഇപ്പോൾ ആയി ഹസീന ദുഃഖിതമായി അല്ലെങ്കിൽ എനിക്ക് ദുഃഖം വരുന്നു ആ പട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് എന്നാണ് നീ ആ പട്ടിയെ കണ്ടോ ലാ ലം അത് മനസ്സിലാക്കുന്നില്ല എന്ത് അതുവാ ഐഷാറ ഇഷാറത്തിൻ്റെ അതുവാ എന്താണ് ആ നിറങ്ങൾ ൾ മനസ്സിലാക്കില്ല അതിന് മനസ്സിലാവോ ഇല്ല അത് മനസ്സിലാക്കാതെ പട്ടി എന്ത് ചെയ്തു പട്ടി കടന്നുപോയി ഫ തസ്തുമുഹു അങ്ങനെ കാറിടിച്ചു ലാ എന്താണ് ഇഷാറത്തിന്റെ ലൈറ്റുകൾ പട്ടി മനസ്സിലാക്കുന്നില്ല അപ്പോൾ അതുപോലെ ഇഷാറത്തിന്റെ ലൈറ്റ് മനസ്സിലാക്കാതെ നീ നീ പോയി കഴിഞ്ഞ എന്താകും ഇനിയും എന്താണ് കാറിടിക്കും എന്നാണ് നമ്മുടെ മുസാബ് പറയുന്നത് ലാ യുർ ഈ പട്ടി നോക്കുന്നില്ല എടത്ത് യുസ്രസ് വലത്ത് അപ്പൊ എടത്തും വലത്തും നോക്കാതെയാണ് ഈ പട്ടി പോകുന്നത് എന്ന് മൻഖാല് മുസാബ് പറഞ്ഞു അല്ലെ എന്നിട്ടോ അപ്പൊ അത് കണ്ടപ്പോ നമ്മുടെ نمرة صارك كدو كوندي الآن أصبحت صارة هزينة فخالت أو البرنو إني آسفة يا مسعب لا تهزن أبدا لا تغلب فالكلب المسكين يعاني هيا نشتج. هيا للمستشفى نذهب لا إني آسفة إني آسفة ഞാൻ ദുഃഖിതയാണ് അനഹ ഇന്നി ഹസീന ഞാൻ ദുഃഖി ദുഃഖിതയാണ് മുസാബയെ മുസാബെ മുസാബെ ഞാനിപ്പോൾ ദുഃഖിക്കുന്നു ലാ തഹിസൻ നീ വിഷമിക്കരുത് അല്ലെങ്കിൽ നീ നീ ദുഃഖിക്കരുത് ആ ഒരിക്കലും ലാ തഹ്ലബ് നീ ദേഷ്യപ്പെടുകയും ചെയ്യരുത് നീ ദേഷ്യപ്പെടുകയും ചെയ്യരുത് ഫൽ കൽബുൽ മിസ്കീൻ ആ പാവം നായി യു ആനി വിഷമിക്കുന്നു അല്ലെങ്കിൽ എന്താണ് അനുഭവിക്കുന്നു ഹയ്യ ഹയ്യ ലിൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക് നമുക്ക് പോകാം എന്ന് ആര് പറയുകയാണ് ഇവിടെ നമ്മുടെ ആര് പറയുകയാണ് സാറ പറഞ്ഞു അല്ലേ ഫൽ കൽസ് ആ പട്ടിക്ക് വേദനയുണ്ട് ഹയ്യ ലിൽ മുസ്തഷ്ഫ അതുകൊണ്ട് നമുക്ക് ആശുപത്രിയിലേക്ക് പോകാമെന്ന് സാറ പറഞ്ഞു അങ്ങനെ മിൻ അങ്ങനെ സാറ വീണ്ടും പറയുക എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ള നന്ദി ലേ ഇഷാറ ആർക്ക് നമ്മുടെ ട്രാഫിക് സിഗ്നലിന് സിഗ്നലിന് നന്ദിയുണ്ട് അപ്പോൾ റോഡ് നമുക്കറിയാം അഖ്താറ അവിടെ അതിൻ്റെ അപകടങ്ങൾ അങ്ങനെ നമുക്ക് റോഡിൻ്റെ അപകടങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ലാ ലാ അബഫി ലായു എന്താണ് ശരിയാവുകയില്ല അന്നൽഅി നമ്മൾ അവിടെ കളിക്കുന്നത് ശരിയാവുകയില്ല എന്ന് ആർക്ക് മനസ്സിലായി ഫഹിമത് സാറ സാറയ്ക്ക് മനസ്സിലായി കൈലാ തസ്തു എന്തിനാ നമ്മൾ ഈ റോഡിലൂടെ കളിക്കുന്നത് നമുക്ക് ശരിയല്ല എന്തുകൊണ്ടാണ് കൈ ലാ തസ്തു നമ്മൾ ഇടിക്കാതിരിക്കാൻ അസയറ ഈ കാർ ഇടിക്കാതിരിക്കാനാണ് നമ്മൾ റോഡിൽ കളിക്കാതെ ഇരിക്കുന്നത് അല്ലേ അങ്ങനെ ഇതാരെഴുതിയത് അസൈദത്ത് ഈ മാൻ മുഹമ്മദ് അലി അൽഹ എന്നയാളാണ് എന്ന എന്നാണ് കവി എത്രയാണ് ഈ കവിത ഈ പാഠം എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലെ ചില ചോദ്യങ്ങൾ കൂടി മനസ്സിലാക്കണം എന്താണ് മാ മുസാബ് എന്തിനാണ് ദുഃഖിച്ചത് എന്തിനാണ് സബബ് ഹുസ് ഹി സബബ് ഹുസിന ഹി അൽ കൽബ് എന്താണ് സദമൽ കൽബു അല്ല അൽ കൽബ് അല്ലേ ഫഹസിന മുസാബ് എന്താണ് കാറ് കാറ് ആ പട്ടിയെ ഇടിച്ചു ഫഹസിന മുസാബ് അപ്പോൾ നമ്മുടെ മുസാബ് ദുഃഖിച്ചു അല്ലെ മക്കളത് എഴുതണം കേട്ടോ അതിന്റെ ഉത്തരം സാറ് പറഞ്ഞതുപോലെ എഴുതണം കൈഫ കൽബു എങ്ങനെയാണ് എന്താണ് ഈ അപകടത്തിൽ പെട്ടത് അനൽകൽ അങ്ങനെയാണ് എഴുതേണ്ടത് അങ്ങനെ അത് ഹാദിസ അവിടെ എന്താണ് നമ്മുടെ അപകടത്തിൽപ്പെട്ടു എന്ന് എഴുതണം ഓക്കെ റോഡിന്റെ അപകടങ്ങളെ കുറിച്ച് സാറയ്ക്ക് മനസ്സിലായത് എങ്ങനെയാ സാറ അ നഹ്താരി എന്താണ് ഇടിച്ചപ്പോൾ അ കാർ ഇടിച്ചപ്പോൾ അൽ കൽബ് നമ്മുടെ പട്ടിയെ ഇടിച്ചപ്പോഴാണ് നമ്മുടെ സാറയ്ക്ക് എന്തായത് റോഡിന്റെ അപകടങ്ങളെ കുറിച്ച് മനസ്സിലായത് അല്ലെ ഓക്കേ അല്ലേ ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട് ഒരു പ്രവർത്തനം കൂടിയുണ്ട് നമ്മൾ അത് ചെയ്യണം മുമ്പാകത്തെ പാഠങ്ങളെല്ലാം കേട്ട് നോക്കിയിട്ട് ഇവിടെ കുറെ ഷക്സിയാത്സ് നമ്മൾ ഈ പാഠഭാഗത്തിലെ ഷക്സിയാത് കഥാപാത്രങ്ങൾ ആർക്കുന്നതാണ് ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് മുസാബ് സാറ സയ്യാറ ഇഷാറ ഈ ഹിവാറിലെ ആരൊക്കെയുണ്ട് ഈ ഇഷാറൻ ഹിവാരിയിൽ മുസ്ആബുണ്ട് സാറയുണ്ട് സയ്യാറയുണ്ട് ഇഷാറയുണ്ട് ഇവർ പറഞ്ഞ വാചകങ്ങൾ ഇപ്പുറത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് ഡിസ് ഓർഡറിലാണ് ഓർഡറിലല്ല കിടക്കുന്നത് മക്കളത് ഓർഡറിലാക്കി എഴുതണം എഴുതുമല്ലോ ഇവിടെ മുസ്ആബ് പറഞ്ഞത് എന്താണ് സാറ പറഞ്ഞത് എന്താണ് സയ്യാറ് പറഞ്ഞത് എന്താണ് ഇഷാറെ പറഞ്ഞത് എന്താണ് അപ്പം മക്കളത് അടുത്ത ക്ലാസ്സിൽ എന്താണ് എഴുതിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ സ്വന്തമായി കണ്ടെത്താൻ ശ്രമിക്കണം സാറിൻ്റെ അടുത്ത ക്ലാസ് വരെ നിങ്ങളാരും കാത്തിരിക്കേണ്ട നിങ്ങൾ സ്വന്തമായി ഒന്ന് ചെയ്യാൻ നോക്കുക ഓക്കെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുപോലെ എന്താണ് പിന്നേക്കർത്ഥം അറിയാലോ മുസ ഇന്നി മുസരിഅത്തുൻ ഫൻ തബിഹു ഞാൻ സ്പീഡാണ് ഫന്ത് ബിഹു അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇതാരും പറഞ്ഞാന്ന് നിങ്ങൾക്കറിയാം അതുപോലെ വംശി വംശി നിങ്ങൾ നടന്നോളൂ ഇത് പച്ച നിറമാണ് ഇനി നടന്നോളൂ എന്ന് വേണ്ട സാറ എന്ന് പറഞ്ഞത് ആരാണ് അത് നീ വിഷമിക്കേണ്ട ഒരിക്കലും ലാ ദേഷ്യപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾ മാച്ച് ചെയ്യണം ഓക്കെ ഇനി ഇവിടെ നമ്മുടെ നമ്മുടെ കവിയത്രി ഷാഇറത്ത് ഇറത്ത് ഷാ ഇറത്തു ഹാദിഹി ഈ കവി എഴുതി ആളെ കുറിച്ചുള്ള ഒരു ഭയവടാറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുക അസയ്ദത്ത് ഈമാൻ മുഹമ്മദ് അലി അൽഹമത് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം ഷാ ഇറത്തു സൗദിയ എന്താണ് അവർ സൗദിയ ഒരു സൗദി കവിയേത്രയാണ് ദറസത്ത് അവർ പഠിച്ചു ഫി ജാമി ദമാം ഇതാണ് ദമാം യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത് അവർ പഠിച്ചത് ഹസലത്ത് അവർ കരസ്ഥമാക്കി അലാ ബക്കാലൂരിയോസ് ബാച്ചിലർ ബിരുദം ഫിൽ ആദാബ് ആർട്സിൽ ആർട്സ് അതായത് സാഹിത്യത്തിൽ അദ്ദേഹം അവർ ബക്കാലൂരിസ് കരസ്ഥമാക്കി നുഷിറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു അഷ് ആർഹ അവരുടെ കവിതകൾ ഫി ജരീദത്തിൽ അൽ ജസീറ പത്രത്തിൽ വ സൗദിയിലെ അൽ വത്തൻ പത്രത്തിലും അദ്ദേഹം അവരുടെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അവർ എന്താണ് അവർ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പങ്കു അവർ പങ്കുകൊള്ളുന്നു വെബ്സൈറ്റുകൾ വ മുന്തസ് അതുപോലെ ക്ലബ്ബുകൾ അല ശബക്കത്തിൽ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിലെ വിവിധ ക്ലബുകളിലും അതുപോലെ ഏതാണ്ട് വെബ്സൈറ്റുകളിലും അദ്ദേഹം അവർ പങ്കുചേരുന്നുണ്ട് അതായത് അദ്ദേഹം അവരുടെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുക മുകളിൽ പറഞ്ഞ ചോദ്യങ്ങൾ എഴുതുക ഇൻഷാല്ല ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും മഴസലാം